നമസ്കാരം. അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ വേറൊരു എഡ്യൂക്കേഷൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നോട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ ചെറുതായിട്ട് ഞാൻ പറഞ്ഞു തീർക്കാൻ പോവാണ്. കാരണം ഈ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ അതൊരു ഇൻജസ്റ്റിസ് ആവും. കാരണം ഞാൻ ഈ സാധാരണ എൻ്റെ ഒരു സ്വഭാവം എങ്ങനെയെന്ന് വെച്ചാൽ, എൻ്റെ കുട്ടികൾ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ആ പരീക്ഷ ഹാളിൽ വരെ ഞാൻ ചെല്ലും, അതിനടുത്ത് വരെ നമ്മൾ പോയി നിൽക്കും. കാരണം ഐ ഫീൽ ലൈക്ക് വണ്ണമങ് മീ, എൻ്റെ ഒരു വളരെ വേണ്ടപ്പെട്ട എൻ്റെ മകനോ മകളോ പരീക്ഷ എന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ഐ വിൽ ബി ദെയർ ടിൽ ദാറ്റ്. പക്ഷെ അവിടെ പലരും ഞാൻ കാണാറുണ്ട്, അവർ പലരും ഞാനിപ്പോൾ പറയാൻ പോകുന്ന മിസ്റ്റേക്ക് ചെയ്യാറുണ്ട്. ആ മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടി, അതൊരിക്കലും നിങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രാജു സാർ ഈ വീഡിയോ ഇടുന്നത്. അത് മനസ്സിലാക്കുക, മുഴുവനും കാണുക വീഡിയോ. ആ മുഴുവനും കാണുക. കമ്പനി സെക്രട്ടറി പഠിക്കണം, അങ്ങനെ പഠിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഏതെങ്കിലും വലിയ ഒരു 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 പുലിമടയിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ ആ പുലിമടയിലുള്ള ആൾ പറയും, ഞങ്ങളുടെ അടുത്ത് ഇതേ ഉള്ളൂ, നിങ്ങളിത് പഠിച്ചുകൊള്ളൂ. അങ്ങനെയാണോ നിങ്ങളുടെ ജീവിതം മുന്നിലേക്ക് പോകേണ്ടത്? ഇപ്പം നിങ്ങൾ ഇപ്പം രാജീവ് സർത്ത സി എസിൽ വരുന്നു, സാർ എനിക്ക് കമ്പനി സെക്രട്ടറി പഠിക്കണം. ഓ, പഠിപ്പിക്കാലോ. അപ്പൊ ഏതിനാ ക്ലാസ് അവൈലബിൾ ആയിട്ടുള്ളത്? ഇപ്പോ സെക്കൻഡ് മോഡ്യൂളിന് ക്ലാസ് അവൈലബിൾ ആണ്. നിങ്ങൾ സെക്കൻഡ് മോഡ്യൂൾ എടുക്കൂ, ജൂണില് നിങ്ങൾക്ക് ഫസ്റ്റ് മോഡ്യൂളിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഞാൻ ഏറ്റവും കൂടുതൽ കുട്ടികൾ വിഷമത്തോടെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞത്. അങ്ങനെയാണോ നമ്മൾ പഠിക്കേണ്ടത്? ഒരു കോഴ്സിന് ഫസ്റ്റ് മോഡ്യൂളുമുണ്ട്, സെക്കൻഡ് മോഡ്യൂളുമുണ്ട്. അപ്പൊ അവർ പറയാണ്, ഫസ്റ്റ് മോഡ്യൂളിന് ഇപ്പൊ ക്ലാസ് ഇല്ല, സെക്കൻഡ് മോഡ്യൂളിലെ ക്ലാസ്സാണ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ രണ്ട് പേപ്പർ എം സി ക്യു ആണ്, നിങ്ങൾ ഫസ്റ്റ് സെക്കൻഡ് മോഡ്യൂൾ ചെയ്തോളൂ. നിങ്ങൾ സെക്കൻഡ് മോഡ്യൂൾ പഠിച്ചതിന് ശേഷം നമുക്ക് ജൂൺ ജൂലൈയില് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് മോഡ്യൂൾ ക്ലാസ് തുടങ്ങാം. നിങ്ങൾ കേട്ടിട്ടില്ലേ ഇങ്ങനെ പറയണത്? ഡോണ്ട് റൺ ഇൻ ടു ദ ട്രാപ്പ്. ആ ട്രാപ്പിൽ പെടരുത്, കാരണം അത് ട്രാപ്പാണ്. ഐ റിപ്പീറ്റ്, ദിസ് ഇസ് എ ട്രാപ്പ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ സി എസ് എക്സിക്യൂട്ടീവിന്റെ പഴയ സിലബസിൽ 8 പേപ്പറുകളുണ്ട് എങ്കിൽ അതിനെ 4 പേപ്പറിനെ ആദ്യത്തെ മോഡ്യൂൾ എന്നും രണ്ടാമത്തെ 4 പേപ്പറിനെ സെക്കൻഡ് മോഡ്യൂൾ എന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? ആദ്യം പഠിക്കേണ്ടത് ഫസ്റ്റ് മോഡ്യൂൾ ആണ് എന്ന് തന്നെയാണ്. നിയമം എന്താണ്, കമ്പനികൾ എങ്ങനെയാണ്, എന്തൊക്കെ ഫോം ഓഫ് ബിസിനസ്സുകൾ ഉണ്ടാകാം, കമ്പനി ലോ എന്താണ്, ടാക്സേഷൻ എന്താണ് എന്നെല്ലാം പഠിക്കുന്നത് ആദ്യത്തെ മോഡ്യൂളിലാണ്. ഈ ഫൗണ്ടേഷൻ നിങ്ങളുടെ ആ പഠനം എന്ന് പറയുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവി എന്ന് പറയുന്ന അതിൻ്റെ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യാതെ നിങ്ങൾ എത്ര വലിയ വീട് അതിൻ്റെ മുകളിൽ കയറ്റി ഉണ്ടാക്കിയാലും ആ വീട് തകരാനുള്ള സാധ്യത കൂടുതലാണ്. സത്യമല്ലേ ഞാൻ പറഞ്ഞത്? അപ്പം നിങ്ങൾ ഒരിക്കലും ഫസ്റ്റ് മോഡ്യൂൾ പഠിക്കാതെ സെക്കൻഡ് മോഡ്യൂൾ പഠിക്കരുത്, തെറ്റാണ്. ഇനി അതിനുവേണ്ടി അവർ പറയുകയാണ്, ആ കുട്ടി പഠിച്ച് പാസ്സായിട്ടുണ്ട്, ഈ കുട്ടി പാസ്സായി. അങ്ങനെ ഒന്നോ രണ്ടോ കുട്ടികൾ പാസ്സായതല്ല അതിന്റെ മാനദണ്ഡം. ചെയ്യേണ്ടത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യേണ്ടതുപോലെ ചെയ്യുമ്പോൾ മാത്രമാണ് ഉദ്ദേശിക്കുന്ന ഫലം കിട്ടത്തുള്ളൂ. അപ്പോ സി എസ് എക്സിക്യൂട്ടീവ് പഠിക്കുന്ന കുട്ടികളോട് എന്റെ ഉപദേശം എന്ന് പറഞ്ഞാൽ, ആദ്യം ഫസ്റ്റ് മോഡ്യൂൾ പഠിക്കുക, പിന്നീട് സെക്കൻഡ് മോഡ്യൂൾ പഠിക്കുക. രാജീവ് സർത്ത സി എസ് ഒരു ഡെഡിക്കേറ്റഡ് കമ്പനി സെക്രട്ടറി കോച്ചിങ് സെന്റർ ആണ്. ഇവിടെ കമ്പനി സെക്രട്ടറി ക്ലാസുകൾ മാത്രമേ നടത്തുന്നുള്ളൂ, വേറൊന്നും നടത്തുന്നില്ല. വേറൊരു ക്ലാസ്സും ഇല്ല ഇവിടെ. 30 കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുള്ളൂ. നമ്മൾ അടുത്ത ബാച്ച് മുതൽ ഈ നമ്പർ ഇനിയും കുറയ്ക്കുകയാണ്. ഈ 30 കുട്ടികളെയും ഇൻഡിവിജ്വൽ ആയിട്ട് മനസ്സിലാക്കി പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കോച്ചിങ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അവരുടെ ഓവറോൾ ഗ്രോത്താണ് നമ്മുടെ ലക്ഷ്യം. ഗുരുകുലം ഓഫ്ലൈൻ ക്ലാസ്സുകളും അർത്ഥ എഡ്ജ് ഓൺലൈൻ ക്ലാസ്സുകളും അവൈലബിൾ ആണ്. 5 പ്രാവശ്യം റിവിഷൻ ചെയ്യാതെ ഒരു കുട്ടിയും പരീക്ഷയ്ക്ക് പോകാറില്ല. ഒരു സ്ട്രെസ്സും ഇല്ലാതെ പഠിക്കാൻ പറ്റുന്ന സ്ഥലം. ഇവിടെ ഫസ്റ്റ് മോഡ്യൂളിനും സെക്കൻഡ് മോഡ്യൂളിനും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഒരേ സമയത്ത് ഫസ്റ്റ് മോഡ്യൂളിനും സെക്കൻഡ് മോഡ്യൂളിനും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ
നിങ്ങൾക്ക് ഫസ്റ്റ് മോഡ്യൂൾ എപ്പോൾ വേണമെങ്കിലും ഇവിടെ പഠിക്കാം. ഡിസംബറിലും ജനുവരിയിലും പഠിക്കാം, ജൂണിലും ഫസ്റ്റ് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഫസ്റ്റ് മോഡ്യൂൾ പഠിക്കാതെ സെക്കൻഡ് മോഡ്യൂൾ പഠിപ്പിക്കാറില്ല. സോ ദയവ് ചെയ്ത് നിങ്ങൾ ഫസ്റ്റ് മോഡ്യൂൾ ആദ്യം പഠിച്ച് സെക്കൻഡ് മോഡ്യൂൾ പിന്നീട് പഠിക്കും. ഇത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യാതിരിക്കണം. ഏത്? ഫസ്റ്റ് മോഡ്യൂൾ പഠിക്കാതെ സെക്കൻഡ് മോഡ്യൂൾ പഠിക്കുന്ന മിസ്റ്റേക്ക്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയാം. ലൈക്ക് ചെയ്തോളൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇത് ഉപകാരപ്പെടും എന്ന് തോന്നുന്ന, ഈ തെറ്റുകൾ ചെയ്യാൻ സാധ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കും. അടുത്തൊരു വീഡിയോ വരേക്കും. ദിസ് ഈസ് രാജീവ് സൈനിങ് ഓഫ്. താങ്ക് യു.